മലപ്പുറം ചട്ടിപ്പറമ്പിലെ വീട്ടുപറമ്പിൽ നിന്നാണ് ഈ നിധി കണ്ടെടുത്തത്. ഇപ്പോൾ പുരാവസ്തു വകുപ്പ് ഇതേക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മഴക്കുഴി എടുക്കുന്നതിനിടയിലാണ് പഴയകാലത്തെ സ്വർണ്ണ നാണയങ്ങൾ അടക്കമുള്ള നിധി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പറമ്പിൽ നിന്ന് കിട്ടിയത്. സന്തോഷം തന്നെ എനിക്ക് കൊണ്ടേലും കൊടുത്തേലും ഒന്നും ഒരു സന്തോഷം കെടുമില്ല. ഓല് കൊണ്ടായിക്കോട്ടെ, അമ്മക്കില്ലാത്ത നമ്മളെ മുതൽ നിട്ട് ഗവൺമെന്റ് കൊണ്ടുകൊണ്ട് എനിക്ക് സന്തോഷം കിട്ടില്ല. ഓല് കൊണ്ടായിക്കോട്ടെ, അതിനെന്താ സന്തോഷം കെടു? നമ്മളെ ഇതുതന്നെ തലവേദന ഇല്ലാതെ ഇരുന്നാൽ മതി. മുതൽ പോയ്യാനൊന്നും നമ്മൾ വാച്ചല്ലേ, നമുക്ക് എടുക്കാനല്ലേ, നമ്മളെ കുട്ടികൾക്ക് അനുഭവിക്കാനോ, അതിനൊന്നും എന്താ സന്തോഷം കേട്? ഒരു സന്തോഷം കെടുമില്ല. ഗവൺമെന്റിലേക്കേ കിട്ടണ്ടേ? അതാ തെങ്ങുകുച്ച് കുത്തിയപ്പോൾ കിട്ടണ്ടേ നമുക്ക് വാദ്യം തടിയാണെങ്കിൽ? അത് തെങ്ങുകുച്ച് കുത്തിയപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ തൊഴിലുറപ്പ് വരെ പണിയെടുത്താൽ ഗവൺമെന്റിന് ഭാഗ്യത്തിനല്ലേ കിട്ടിക്കോട്ടെ, യാതൊരു ബുദ്ധിമുട്ടും. തലമുറകളായി കൈമാറ്റം ചെയ്ത് കിട്ടിയ പറമ്പിൽ നിധി കണ്ടെത്തിയതിന്റെ അത്ഭുതത്തിലാണ് മലപ്പുറം ചട്ടിപ്പറമ്പ് സ്വദേശി കാർത്യായനി. മഴക്കുഴിക്ക് വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒന്നര അടി താഴ്ചയിൽ കുഴി കുഴിച്ചപ്പോഴാണ് നിധി കിട്ടിയത്. പല രൂപത്തിലുള്ള പുരാതന മുദ്രയോടുകൂടിയ സ്വർണ്ണ ഉരുപ്പടികളും നാണയങ്ങളുമാണ് മൺകലത്തിൽ ചെപ്പിലാക്കി കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. സ്വർണ്ണ ഉരുപ്പടികൾ പോലീസും വില്ലേജ് ഓഫീസറും ഏറ്റെടുത്ത് മലപ്പുറം ട്രഷറിയിലേക്ക് മാറ്റി. സ്വർണ്ണ ഉരുപ്പടികളുടെ കാലപ്പഴക്കമടക്കമുള്ള കാര്യങ്ങൾ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ഇതിന്റെ വിവരങ്ങളും നമുക്ക് പ്രശാന്തിനോട് ചോദിക്കാം. പ്രശാന്ത്, എന്തായാലും തലമുറകളായി കൈമാറി കിട്ടിയ ഭൂമിയാണ് ഇത്. ഇനി ഈ സ്വർണത്തിന്റെ കാലപ്പഴക്കം അറിയണം, ഇതിങ്ങനെ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് അറിയണം. എന്തായാലും പുരാവസ്തു വകുപ്പിന്റെ ഒരു അന്വേഷണത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്? ശാലിനി, ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, ചെറിയൊരു കുഴിയാണ്, അതായത് ഏതാണ്ട് ഒന്നര അടിയോളം താഴ്ചയിലുള്ള ഒരു കുഴിയാണ്. ആ കുഴി എടുത്തപ്പോൾ തന്നെയാണ് ഇവിടെ നിന്നും ഈ മൺകുടവും അതിൽ സൂക്ഷിച്ച ഒരു ചെറിയ ചെപ്പും അതിനുള്ളിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ ഉൾപ്പെടെ സ്വർണ്ണ തകിട് ഉൾപ്പെടെയൊക്കെ കിട്ടിയിരിക്കുന്നത്. ഏതാണ്ട് 10 പവനിലൊക്കെ അധികമുള്ള സ്വർണ്ണ നാണയങ്ങളും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ പറമ്പിന്റെ ഉടമസ്ഥൻ നേരത്തെ നമ്മളോട് പറഞ്ഞ നിഷ്കളങ്കമായാണ് പറഞ്ഞത്, കാർത്യായനി അമ്മ പറഞ്ഞത് നമുക്ക് ഇത് അർഹതപ്പെട്ടതല്ല, നമുക്ക് അവകാശപ്പെട്ടതല്ല, അതുകൊണ്ട് ഇത് സർക്കാരിലേക്ക് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ സർക്കാർ സൂക്ഷിക്കുന്നതിലൊന്നും തങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല എന്നവരെ പറയുന്നുണ്ട്. ഇതൊരു വളരെ സാധാരണ പാവപ്പെട്ട കുടുംബമാണ്. ഒരു ടൈൽ പണിക്കാരനായ പുഷ്പരാജിന്റെ അമ്മയാണ് കാർത്യായനി അമ്മ. ഇപ്പോ പുഷ്പരാജ് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പൊ ഈ നിങ്ങളുടെ സ്ഥലത്തു നിന്നാണ് സ്വർണ്ണ വീട്ടിൽ ഒരു അത്ഭുതം തോന്നിയോ? അപ്പൊ വീട്ടുപറമ്പിൽ നിന്നൊക്കെ നിധി കിട്ടുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവം ഇതിങ്ങനെ ഒരു നിധി എന്നൊക്കെ, ഇത് ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് നമ്മളെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ തന്നെ ഭയങ്കര ഒരു അത്ഭുതമായി പോയി തോന്നി. ഇത് തൊഴിലുറപ്പിന്റെ മഴക്കുഴി ആയിട്ട് ഇതൊരു തെങ്ങ് തൈ ഉണ്ടായിരുന്നു ഇവിടെ, അത് ഉണങ്ങിയപ്പോ അത് ഒരു മഴക്കുഴി ആയിട്ട് അവര് കുറച്ചും കൂടി വിസ്താരത്തിൽ എടുത്തു, അപ്പോഴാണ് ആ സൈഡിൽ നിന്ന് ഇവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞു. എന്നപ്പോ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് കാണിച്ചെന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. അത് ഒരു പഴകാലത്തെ നാണയം പോലെയാണ് തോന്നുന്നുണ്ട്, കാരണം ഒരു റിങ് പോലത്തെ, ചെറിയൊരു റിങ് പോലത്തെ കുറച്ച് ഓട്ടായിട്ടുള്ള, പിന്നെ ഒരു നാണയം പോലെ ഒരു എന്തോ ഒരു കൊത്തുപണി ആയിട്ടുള്ള ഒരു ചെറിയ നാണയങ്ങൾ അതുപോലെ തന്നെ. പിന്നെ രേഖ അത് അവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ ചെക്ക് ചെയ്തപ്പോ അങ്ങനെ രേഖകളായിട്ട് ഒന്നും പ്രത്യേകിച്ച് ലിപിയിൽ എഴുതിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു അവര് നോക്കിയപ്പോഴൊക്കെ. വിലപിടിപ്പുള്ള ഒരു വസ്തു അത് പക്ഷെ സർക്കാരിലേക്ക് പോയിരിക്കുന്നു. അമ്മ പറഞ്ഞു അതിനൊക്കെ സന്തോഷമേ ഉള്ളൂ, ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പുഷ്പരാജിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായില്ല? പ്രയാസമൊന്നും ഇല്ല, സംഭവം നമ്മളെ അച്ഛനപ്പന്മാരായിട്ട് വെച്ചതായിരിക്കും സംഭവം ഇത്. കാരണം ഇത് അച്ഛനപ്പന്മാരായിട്ടുള്ള പറമ്പ് തന്നെയാണ് ഇത്. ഇത് അതിലൊക്കെ അങ്ങനെ കിട്ടിയപ്പോ പറമ്പിൽ നിന്ന് നിധി ഉണ്ട്, ഞങ്ങളെ വീട്ടിൽ നിധി ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ചെറുപ്പം മുതൽക്ക് കേൾക്കേണ്ടാണ് നിധി കിട്ടുക നിധി കിട്ടുക എന്നൊക്കെ, നമ്മളെ പറമ്പിൽ തന്നെ ആയാല് ഭയങ്കര സന്തോഷമുണ്ട്. ഏതായാലും ഇതിലിനിപ്പോ പുരാവസ്തു വകുപ്പ് അന്വേഷണം നടത്തുന്നതിന്റെ കാലപ്പഴക്കം കണ്ടെത്തലുണ്ട്. ഇത് പരമ്പരാഗതമായി ഇവര് വിലക്ക് വാങ്ങിയ സ്ഥലമല്ല, പരമ്പരാഗതമായി ഇവർക്ക് തലമുറ കൈമാറി കിട്ടിയ സ്ഥലമാണ്. ഇപ്പൊ ഇതിനടുത്ത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു. പക്ഷെ അങ്ങോട്ടൊന്ന് പോകാം. അവിടെ നമ്മുടെ ഒരു കിണറുണ്ട്, പണ്ട് കാലത്ത് ഉള്ള ഒരു കിണറായിരുന്നു ആ കിണർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കിണറിന് അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു ചെറിയ വീടോ അല്ലെങ്കിൽ പഴയ കാലത്തുള്ള ഒരു രണ്ട് തലമുറയ്ക്കൊക്കെ അപ്പുറം വീടോ മറ്റോ ഉണ്ടായിരിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പുരാവസ്തു വകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ കിട്ടിയ നിധിയുടെ സ്വർണ്ണ നാണയങ്ങളുടെയും അതുപോലെ തന്നെ തകിടുകളുടെയും ഒക്കെ കാലപ്പഴക്കം അതേത് കാലഘട്ടത്തിൽ ഉണ്ടായതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വിശദമായ ഒരു അന്വേഷണം പോകേണ്ടതുണ്ട്. ഏതായാലും ഈ നിധി ഇപ്പോൾ ട്രഷറിയിൽ സുരക്ഷിതമായി, പോലീസും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ സുരക്ഷിതമായി ഇവരിൽ നിന്നും ഏറ്റുവാങ്ങി ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന് വിശദമായ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ കുടുംബം ഏതായാലും ഇത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ ഏത് തുടർ നടപടികൾ ഉണ്ടാകുന്നതിനും ഇവർക്കും പരാതികളൊന്നുമില്ല, അവരും സന്തോഷത്തിലാണ്. ഒരു നിധി കിട്ടിയതിന്റെ ആഹ്ലാദമല്ല മറിച്ച് ഒരു നിധി കിട്ടിയതിന്റെ അത്ഭുതമാണ് ഇവരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ മുഖത്തുള്ളത്.
ശരി. പ്രശാന്ത് നിലമ്പൂർ, എന്തായാലും പുരാവസ്തു വകുപ്പിന്റെ അടക്കം പരിശോധനകൾ നടക്കട്ടെ. എങ്ങനെ ഇത് അവിടെ എത്തിയെന്നുള്ള കാര്യത്തിലുള്ള കൗതുകം എല്ലാവർക്കും ഉണ്ട്.